നമസ്കാരം ഇ സി വെൽഡിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം വെൽഡിങ് കുടുംബത്തിലെ അതായത് ഇ സി വെൽഡിൻ്റെക്കിലെ അംഗങ്ങൾ നമുക്ക് കുറച്ച് കമൻസുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലെ ഒരു പത്ത് പതിനൊന്ന് ക്വസ്റ്റ്യൻസ് അതായത് അവരുടെ ആ സംശയങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളെ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തു തരാം ഇന്നത്തെ വീഡിയോ അതാണ് ബിബിൻ ബിബി നമ്മുടെ ഒരു കുടുംബത്തിലെ അങ്ങ് ചോദിച്ചിട്ടുണ്ട് വെൽഡിംഗ് പഠിക്കുന്ന ഒരാളാണ് ഒരു നല്ല വെൽഡർ ആകാൻ അടുത്തുള്ള സ്റ്റെപ്പ് എന്താ അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത് കാരണം ഒരു നല്ല വെൽഡർ ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രാക്ടീസ് ഉണ്ടായിരിക്കണം ഏത് അടുത്ത സ്റ്റെപ്പായാലും പ്രാക്ടീസ് ആയിരിക്കണം അടുത്ത് അതിൻ്റെ അടുത്ത സ്റ്റെപ്പും പ്രാക്ടീസ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു വെൽഡർ ആവാൻ സാധിക്കത്തുള്ളൂ െ വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ നമ്മളിപ്പം ഒരു കമ്പനിയിൽ പോയാലും നല്ല വെൽഡർ ആണെന്നുള്ള ഒരു പേര് വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായ നമ്മുടെ സ്വഭാവം നല്ല രീതിയിലുള്ള ഒരു ബിഹേവിയർ ഉണ്ടായിരിക്കണം പിന്നെ വെൽഡിംഗ് ഇൻസ്പെക്ടർമാരോട് സംസാരിക്കുന്നത് നമ്മുടെ ചില വെൽഡർമാർ ഒരുപാട് അറിയാം എന്ന് കരുതി ഇൻസ്പെക്ടർമാരോട് കയർക്കാറുണ്ട് കയറി അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത് എല്ലാവരും പറയുന്നത് നമ്മൾ കേൾക്കുക നല്ലത് അംഗീകരിക്കുക വെൽഡിംഗ് പ്രൊസീജിയർ വഴി നമ്മൾ വെൽഡടിച്ച് പരിശീലിക്കണം അതായത് നമുക്കിഷ്ടമുള്ള കറണ്ട് വെച്ച് വെൽഡിംഗ് അടിക്കാതെ പ്രൊസീജിയറിൽ എന്താണ് പറഞ്ഞേക്കുന്നത് ആ കരണ്ട് വെച്ച് നമ്മൾ വെൽഡിംഗ് അടിച്ച് പരിശീലിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വെൽഡർ ആകാം ഇതാണ് ഇപ്പം വെൽഡിങ് പഠിക്കുന്ന ഒരാളാകുമ്പം പകുതിയെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ഇനി ജോബിലോട്ട് ഇറങ്ങുമ്പം ഈ കാര്യങ്ങളിലൂടെ ശ്രദ്ധിക്കുക അടുത്തത് ഇബ്രാഹിം കുട്ടി എന്ന നമ്മുടെ ഒരു സുഹൃത്ത് ചോദിച്ചേക്കുന്നത് സ്ക്വയർ പൈപ്പിൽ വെൽഡ് ചെയ്യുമ്പോൾ കത്തിപ്പോകുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചേക്കുന്നത് ഈ സ്ക്വയർ പൈപ്പിൽ നമ്മൾ വെൽഡ് ചെയ്യുമ്പം തിക്നെസ് കുറവാണ് അതുകൊണ്ടാണ് ഈ കത്തി പോകുന്നത് അപ്പം അത് കത്തിപ്പോകാതിരിക്കാതെ നമ്മൾ കറണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വെൽഡടിച്ച് പരിശീലിക്കേണ്ടതായിട്ടുണ്ട് അല്ലാതെ നമുക്കതിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം കുറഞ്ഞ സ്ക്വയർ ട്യൂവുമ്പം കത്തിപ്പോകാൻ സ്വാഭാവികം അതുകൊണ്ട് സ്പോട്ട് സ്പോട്ടായിട്ട് അടിച്ച് പരിശീലിക്കുക അടുത്തത് നമ്മുടെ ഒരു സുഹൃത്ത് ചോദിച്ചിരിക്കുന്ന റഷീദ് എം എന്ന നമ്മുടെ സുഹൃത്ത് ആർഗൺ ഗ്യാസ് ഉപയോഗിച്ച് തിഗ് ആൻഡ് മിഗ് വെൽഡിങ് ചെയ്യാൻ പറ്റുമോ പറ്റും തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും അടുത്ത് നമ്മുടെ ഒരു സുഹൃത്ത് ഹാപ്പി സൺഡേ അതായത് യൂട്യൂബിൻ്റെ പേരാണ് അങ്ങനെ ഇട്ടേക്കുന്നത് ഈ വെൽഡിങ്ങിൽ സേഫ്റ്റി എത്രത്തോളം ഉണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത് തീർച്ചയായിട്ടും വെൽഡിങ് നമ്മുടെ ശരീരത്തിന് ദോഷകരമായ ഒരു അവസ്ഥ സൃഷ്ടിക്കാറുണ്ട് അത് കാരണം നമുക്ക് സേഫ്റ്റി ഒട്ടും ഇല്ലാതെ നമ്മൾ വെൽഡി ചെയ്യുന്നുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് ദോഷമായിട്ട് വരുന്നത് അതിന് കാരണം നമ്മൾ ആദ്യമേ പരിശീലിക്കുമ്പം സേഫ്റ്റി കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായി പാലിക്കണം നമ്മൾ എന്തൊക്കെ ചെയ്യണം അതെല്ലാം നമ്മൾ പാലിച്ചുകൊണ്ട് വെൽഡിങ് ചെയ്താൽ ഒരു തരത്തിലുള്ള ദോഷങ്ങളും വെൽഡിങ്ങിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകത്തില്ല അത് ഒരു തൊണ്ണൂറ് ശതമാനം ഒരു കാര്യമാണ് അടുത്തത് നമ്മുടെ രഥിൻ കരിങ്ങനാടാണ് ചോദിച്ചിരിക്കുന്നത് ആർഗൺ വെൽഡിംഗ് ഉപയോഗിക്കുന്ന ആർഗൺ വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്ന മാസ്ക് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആർഗൺ വെൽഡിങ്ങിൽ എന്ത് മാസ്ക് ആണ് നമ്മുടെ ഹെൽമെറ്റ് ഷീൽഡ് പോലത്തെ ഉള്ള ആണോ ഉപയോഗിച്ച് ചോദിച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല പക്ഷേ എന്തായാലും മാസ്ക് എന്ന് വെക്കുമ്പോൾ നമ്മൾ ത്രീ എമ്മിൻ്റെ ഡസ്റ്റ് മാസ്ക് ആയിരിക്കും ഉദ്ദേശിച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വിലയുണ്ട് അതായിരിക്കും നമുക്ക് നല്ലത് കാരണം നമ്മുടെ ഉള്ളിലൊക്കെ ഡസ്റ്റും അതുപോലെ തന്നെ ഗ്യാസും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉള്ളിലോട്ട് കടക്കാതിരിക്കാൻ ഈ ത്രീ എമ്മിൻ്റെ മാസ്ക് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും അടുത്ത വോൾവെറീൻ എന്ന ഒരു സുഹൃത്ത് ചോദിച്ചിരിക്കുന്നത് ഒരു കോൺഫിഡൻസിന് വേണ്ടി ചോദിക്കുകയാണ് എനിക്ക് ഇരുപത്തി നാല് വയസ്സായി ഇനി പഠിച്ചാലും സ്കോപ്പ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് തീർച്ചയായും ഏജൊരു പ്രശ്നമല്ല നമ്മൾ വെൽഡിങ്ങിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഒരു ടാലൻറ്റ് നമുക്ക് അല്ലെങ്കിൽ ഒരു കഴിവ് അല്ലെങ്കിൽ സ്കിൽസ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും വെൽഡിങ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക ചിലതിപ്പോൾ ചിലർക്ക് ചില കാരണങ്ങളാൽ ചിലപ്പം പറ്റത്തില്ല അലർജിക്ക് ചിലർക്ക് അലർജി ഉണ്ടാവും ഈ പുകയൊക്കെ അടിക്കുമ്പം ചിലർക്ക് ഈ അലൂമിനിയം വെൽഡിങ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മറ്റ് മെറ്റലുകളൊക്കെ വെൽഡ് ചെയ്യുമ്പം ശരീരം ചൊറിഞ്ഞ് തടിക്കുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ട് അലർജി അപ്പം നമ്മൾ അതിലോട്ട് ഇറങ്ങിയാൽ മാത്രമേ നമുക്കറിയത്തുള്ളൂ അത് നമുക്ക് പറ്റുന്ന ജോലിയാണോ എന്ന് തീർച്ചയായിട്ടും ഇരുപത്തിനാല് വയസ്സൊന്നും ഒരു പ്രശ്നമല്ല തീർച്ചയായിട്ടും വെൽഡിംഗ് പഠിക്കാം അതുപോലെ എൻ ഡി ടിയും പഠിക്കാം അടുത്ത നമ്മുടെ ഒരു സുഹൃത്ത് ചോദിച്ചിരിക്കുന്നത് എത്രാമത്തെ വയസ്സിലാണ് ഞാൻ അതായത് ഞാൻ വെൽഡിംഗ് പഠിക്കാൻ പോയത് ഏകദേശം പത്തൊമ്പതാമത്തെ വയസ്സ് തൊട്ട് വെൽഡിംഗ് ഫീൽഡിൽ നമ്മളുണ്ട് ഹെൽപ്പറായിട്ടായിരുന്നു ആദ്യം പോയിക്കൊണ്ടിരുന്നത് പിന്നെ അബി എന്ന നമ്മുടെ ഒരു സുഹൃത്ത് ചോദിച്ചിരിക്കുന്നത് ബ്രോ ഹൈ ടി ഐ വെൽഡിങ് കഴിഞ്ഞവർക്ക് എൻ ഡി ടി കോഴ്സ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും എൻ ഡി ടി കോഴ്സ് ചെയ്യാൻ സാധിക്കും കാരണം ഐ ടി ഐ ബെൽഡിങ്ങൂടെ കഴിഞ്ഞവർക്ക് എൻ ഡി റ്റിയുടെ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും പെട്ടെന്ന് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും അപ്പം എൻ ഡി ടിയിൽ പഠിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും യു ടി അതിലൊരു പ്രധാന ഘടകമാണ് യു ടി യു ടി സ്കാനിങ് പഠിച്ചാൽ കുറച്ച് നന്നായിരിക്കും കാരണം ഒരുപാട് ചാൻസുണ്ട് അതുപോലെ തന്നെ ശമ്പളവും കൂടുതലുണ്ട് പിന്നെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫ്രീ ഫ്രീ എന്ന ഒരു യൂട്യൂബ് സുഹൃത്താണ് പത്താം ക്ലാസ് കഴിഞ്ഞു എനിക്ക് വെൽഡിംഗ് പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട് എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പണ്ടത്തെ പണ്ടത്തെപ്പോലല്ല ഇപ്പം നമ്മളിപ്പം ഗൾഫിലോട്ട് ഇപ്പം സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളൊക്കെ ഗൾഫിലോട്ട് നമുക്ക് ട്രേഡായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എക്സാം പാസ്സാവേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് വെൽഡിംഗ് പഠിക്കാൻ ഒരു ജോലി പഠിക്കുന്ന ജോലിക്ക് ശ്രമിക്കുന്നതായിരിക്കും നല്ലത് അതായത് വെൽഡിംഗ് പഠിക്കുന്നതായിരിക്കും നല്ലത് തൊഴിൽ പഠിക്കുന്നതായിരിക്കും നല്ലത് അടുത്തത് നമ്മുടെ അമീറ എന്ന ഒരു യൂട്യൂബ് സുഹൃത്ത് ചോദിച്ചേക്കുന്നത് വെള്ളിയും പഠിക്കാൻ പറ്റിയ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്നാണ് വെള്ളിയും പഠിക്കാൻ കേരളത്തിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ലതുണ്ട് ഇപ്പം കാരണം ഒരുപാട് ട്രെയിനിങ്ങുകളൊക്കെ പ്രാക്ടീക്ക് പ്രാക്ടീസ് തരുന്ന ഒരുപാട് സെൻറ്ററുകളുണ്ട് അപ്പം അതിനെപ്പറ്റി വിശദമായിട്ടൊരു വീഡിയോ നമുക്ക് ചെയ്യാം പിന്നെ കൊല്ലത്തും എറണാകുളത്തും നന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ധാരാളമുണ്ട് പിന്നെ അലൂമിനിയം തിക് വെള്ളിയും ചെയ്യുന്നത് ഒന്ന് പറഞ്ഞു തരാമോ ഞാൻ അത്യാവശ്യം ഇരുമ്പിൽ വെൽഡ് ചെയ്യും അലൂമിനിയം ചെയ്യാൻ നോക്കിയിട്ട് ഒരു രീതിയിലും ശരിയാകുന്നില്ല ഒന്ന് പറഞ്ഞു തരാമോ എന്നാണ് നമ്മുടെ ഒരു സുഹൃത്ത് ചോദിച്ചിരിക്കുന്നത് കാരണം അലൂമിനിയം വെൽഡിങ് നമുക്ക് ഇരുമ്പിൽ ചെയ്യുന്ന പോലെ ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല കാരണം അതിനൊരു ചെറിയൊരു കൈ ബാലൻസും കാര്യങ്ങളൊക്കെ വേണം കാരണം നമ്മുടെ സെറാമിക് കപ്പ് കുറച്ച് വലുപ്പം ഉള്ളതായിരിക്കണം അതുപോലെ തന്നെ ഗ്യാസ് ശകലം കൂട്ടി കഴണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് തീർച്ചയായിട്ടും ഉൾപ്പെടുത്താവുന്നതാണ് അടുത്ത ജോബിൻ എന്ന് നമ്മുടെ സുഹൃത്ത് ചോദിച്ചാൽ ബ്രോ ഡിഗ്രി കഴിഞ്ഞു എൻ ഡി ടി പഠിച്ചാൽ ജോലിക്ക് സ്കോപ്പുണ്ടോ എന്നാണ് ചോദിച്ചത് തീർച്ചയായിട്ടും സ്കോപ്പുണ്ട് എൻ ഡി ടി പഠിക്കണം എൻ ഡി ടി നല്ലൊരു കോഴ്സാണ് ശമ്പളവും കൂടുതലുള്ള ഒരു കോഴ്സ് തന്നെയാണ് എൻ ഡി ടിയിൽ ഞാൻ മുൻപത്തെ വീഡിയോ പറഞ്ഞത് എൻ ഡി റ്റിയിൽ നമ്മുടെ യു ടി സ്കാനിങ് യു ടി ടിക്നെസ്സും ഉണ്ട് അതുപോലെ യു ടി സ്കാനിങ്ങും ഉണ്ട് അത് ഇപ്പം നമ്മൾ പഠിച്ചിരുന്നാൽ നമുക്ക് ശമ്പളം കൂടെ കിട്ടും അതിൽ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ എന്നിങ്ങനെയുണ്ട് അപ്പം ലെവൽ ത്രീ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ബെറ്റർ ആയിരിക്കും നല്ല ശമ്പളവും ഉണ്ടാകും പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാൻ പറഞ്ഞു നിർത്തട്ടെ കാരണം നമുക്ക് യൂട്യൂബിൽ യൂട്യൂബിലിപ്പം മോണിറ്ററൈസേഷൻ ഓൺ ആയിട്ടുണ്ട് കാരണം ഇപ്പോൾ പരസ്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ അത് ഇടാതിരിക്കാൻ നിർവാഹമില്ല അത് യൂട്യൂബിലെ ഒരു പോളിസിയാണ് അപ്പം ഞാനത് ഇട്ടിട്ടുണ്ട് നമ്മുടെ വ്യൂവേഴ്സൊക്കെ കുറവാണ് പിന്നെ നമുക്ക് ഇതിൽ നിന്നും എന്തെങ്കിലും ഒരു വരുമാനം ഭാവിയിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വെൽഡിങ് പഠിക്കാൻ ആഗ്രഹമുള്ള സാമ്പത്തികമായിട്ട് പുറകെ നിൽക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു അത് ഇപ്പോഴേ പറയാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കും അത് ഉപകാരപ്പെടുത്തുള്ളൂ അപ്പം ഓക്കേ